ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പം ന്യൂയോർക്കിലാണ്. ഇന്നലെ നമ്മൾ ടൈംസ് സ്ക്വയറൊക്കെ കണ്ട്, ഇന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, വൈറ്റ് ഹൗസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ലക്ഷ്യമിട്ടത്. ഇന്നലെ വന്നപ്പോൾ കാലിയായ സ്ഥലം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് ഐസ് വീണ് ആകെ, നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഇത് കാണുന്നത്. ഇവിടെ ഇപ്പം -6 ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ യാത്ര ഈ ഒരു ഐസിൽ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് യാത്ര എന്നൊന്നും ഉറപ്പിച്ചില്ല. ശരിക്കും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അത് നടക്കുന്നതിനിടയ്ക്ക് കുറേ ഭാഗങ്ങൾ കാണാനുള്ളതുകൊണ്ട് നടന്നു പോകാമെന്നായിരുന്നു ഇന്നലെ തീരുമാനിച്ചത്. കാരണം ഇന്നലത്തെ ക്ലൈമറ്റ് അങ്ങനെയായിരുന്നു, മൈനസ് ആണെങ്കിൽ കൂടിയിട്ട് ഐസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് നല്ല ഐസാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടില്ലേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ വൈറ്റ് ഗ്രാനൈറ്റ് ഇട്ടാന്ന് തോന്നും. അതൊക്കെ ഐസാണ് കേട്ടോ. ഇത് താഴേക്ക് കടന്നു പോകുന്നൊരു വഴിയാണ്. ഇവിടെ ഇപ്പോൾ സമയം 7:30, പക്ഷേ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അതേമാതിരി തന്നെ രാത്രി ഒരു 6:30 ആകുമ്പോഴേക്ക് ഇരുടാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ മഞ്ഞിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിനുള്ള എല്ലാ ഡ്രസ്സും ഇട്ടുണ്ട്, ജാക്കറ്റ് ഇട്ട്, ഇതിൻ്റെ അടിയിൽ ഒരു തെർമലുണ്ട്, അതിൻ്റെ അടിയിൽ ടീഷർട്ട് ഉണ്ട്. എന്ന് പറഞ്ഞ മാതിരി എല്ലാം വേണ്ട മാതിരിയാണ്. ഇനിയിപ്പോൾ ഒരു ക്യാപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ റെഡി ആയി. ഒരു രാത്രി കൊണ്ട് വളരെ മാറ്റമാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഫുള്ള് ഐസാണ്. ഈ ഒരു പാസേജിലൊക്കെ നമുക്ക് ഐസ് ഇല്ല. അവിടെയൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് വിതറുന്നതാണ്. ഇവിടെ ഒരു പോലീസുകാരും വരുന്നുണ്ട്, അതിനെ കൂടെ കടന്നു വരാൻ പറ്റുന്നില്ല. അത്രയും ബ്ലോക്കാണ് ഇവിടെ ഇപ്പോൾ. രാവിലെ തന്നെ ലോങ്ങ് നോക്കിയാൽ അറിയാം നമുക്ക്, നല്ല ബ്ലോക്കാണ്. റോഡ് സൈഡിലുള്ള ഈ ചെടികളിൽ മൊത്തം ഐസാണ് കേട്ടോ. ഇന്നലെ ഒരു രാത്രി കൊണ്ട് വന്ന മാറ്റമാണിത്. പക്ഷെ അതേപോലെ തന്നെ താഴെ ഐസ് വേണ്ടതാണ്, പക്ഷെ അവിടെ ഇല്ലാത്തത് അവിടെയൊക്കെ ഉപ്പ് വിതറിയത് കൊണ്ടാണ്. ഇവിടുത്തെ റോഡിൻ്റെ ഒരു സ്ഥിതി നോക്കിയാൽ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ടൈംസ് സ്ക്വയർ ഏരിയ ആണിത്. അവിടെ റോഡിൻ്റെ മുകളിലൊക്കെ ഐസൊക്കെ ശരിക്കും മെൽറ്റായി. കാലത്ത് തന്നെ ഇങ്ങനെ ഐസ് വരുന്ന ദിവസം കാലത്ത് തന്നെ ഒരു വണ്ടി വന്നിട്ട് അവിടെയൊക്കെ ഉപ്പ് വിതറിയിട്ട് പോകും. അങ്ങനെയാണ് ഈ ഐസൊക്കെ മെൽറ്റാക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ പ്രവചനമൊക്കെ എത്ര കറക്റ്റാണെന്നറിയോ. ഇന്നലെ നമ്മളുടെ ഹോട്ടലിന് പറഞ്ഞിട്ടുണ്ട് നാളെ ഇവിടെ മൊത്തം നല്ല തണുപ്പ്, മാക്സിമം തണുപ്പ് വരുന്ന സമയം ഐസ് ഉണ്ടാവുന്ന ദിവസമാണ് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ്, ഇവിടെ മൊത്തം ഇത് ഐസ് നമുക്ക് വാരി കളിക്കാൻ പറ്റും. ഒരു വിവിധ കൊച്ചു കുട്ടിയായി ഇവിടെ. അപ്പം നമ്മൾ 4 കിലോമീറ്ററിൽ കൂടുതൽ, 5 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട് നമ്മളെ ബോഡി ചിട്ടിയിലേക്ക്. നടക്കാമെന്ന് കരുതിയതാണ് ഈ ടൗണൊക്കെ കണ്ടിട്ട്. കാരണം നമുക്ക് പോകേണ്ട വഴി ടൈം സ്ക്വയറിൻ്റെ ഏരിയ കൂടിയൊക്കെയാണ്. അപ്പോൾ പകലത്തെ അവിടുത്തെ വ്യൂഡിയൊക്കെ കാണാമെന്ന് കരുതി. അപ്പോൾ അതൊന്നും നടക്കില്ല. നമുക്കിവിടെ അടുത്തൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, ഇനി അവിടുന്ന് ഒരു ട്രെയിൻ പിടിക്കാന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ ഈ ഗാഡികളൊക്കെ ഇവിടെ ഉപ്പ് വിതറുകയാണ് കേട്ടോ. മെയിൻ സിറ്റികളിലൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ പാസേജിൽ റോഡിലൊക്കെ അതേമാതിരി ഉപ്പ് വിതറും. അതേമാതിരിയുള്ള ടീമാണ് അവിടെ നമുക്ക് കാണുന്നത്. അവിടേക്ക് നോക്കി, അവിടെ അതാ $1 പിസ്സ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പിസ്സ കിട്ടുന്ന സ്ഥലമാണ് ന്യൂയോർക്ക്. പക്ഷേ നമുക്ക് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്തൊക്കെ പോകണം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിച്ചില്ല, പോകുന്ന വഴി ഏതെങ്കിലും കട കണ്ടാൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടും. അപ്പോൾ നമ്മൾ ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കയറി പോകാമെന്ന് കരുതി. കാര്യം ഐസ് കൂടിയുള്ള യാത്രയും ആ തണുപ്പും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിൻ ഇറങ്ങി. ഇവിടുന്ന് ഇനി കുറഞ്ഞ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ബോർഡിംഗ് ജെട്ടി എത്തും. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്കുള്ള. അവിടേക്ക് ഒരു ഐലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ സ്ഥലം. അതിൻ്റെ കൂടെ ഐസിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു കാണുമ്പോൾ കൂടുതൽ സൗന്ദര്യം കൂടുകയാണ്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഫെറിയിൽ. ടിക്കറ്റ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. മൊത്തം ഐസാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടീൻ്റെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടോ. ടിക്കറ്റ് റേറ്റ് ആണ് ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഇതിൻ്റെ നമ്മളെ ഫെറി എപ്പോഴാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരുപാട് ആളെയൊന്നും കാണാനില്ല കേട്ടോ. ഇനിയിപ്പോൾ ഓരോരോ ബൈക്ക് ഫെറി പോകുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ തണുപ്പ് കൊണ്ട് ആളുകൾ യാത്രക്കാർ ഇറങ്ങാത്തതായിരിക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഫെറി വരിക. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റിംഗ് ലോഞ്ചിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടു. പുറത്തെ കാഴ്ചകൾ വളരെ ആകർഷകമായ കാഴ്ചകൾ എന്ന് പറയുന്നത്. മൊത്തമായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നു. ഇവിടുത്തെ സ്റ്റാച്യുടെ മുന്നിൽ നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് കാണാം. അപ്പോൾ ക്രൂയിസിൻ്റെ അടുത്തേക്ക്, ആ ബോട്ട് ജെട്ടിൻ്റെ അടുത്തേക്ക് നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കണം. അപ്പോൾ അവിടേക്ക് നടന്നു പോകുമ്പോൾ ഈ വഴിയിലൊക്കെ കണ്ടില്ലേ, ഫുൾ ഐസാണ്.
നല്ല മഞ്ഞാണ് ഈ ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് ന്യൂയോർക്ക് നഗരത്തിനേക്കാളും കൂടുതൽ മഞ്ഞ് ഇവിടെയാണ് വരുന്നത്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ കാണാൻ നല്ല ഐസ് പർവ്വതമാണ് ഈ വിരിച്ചവർത്തി കൂടി ആട്ടോ പോകുന്നത്. ഇതിൽ നല്ല സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ തെന്നി വീഴാൻ സാധ്യത ഉണ്ട്, സ്കിഡ് ആവുന്നുണ്ട് ഇത് ശരിക്കും. കുറേ ഭാഗത്ത് അവിടെയൊക്കെ ഐസ് നീക്കം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫെറിയിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിൽ ഇതിങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇതൊരു സൗന്ദര്യമാണല്ലോ, അതുകൊണ്ടായിരിക്കും അത് നീക്കം ചെയ്യാത്തത്. അപ്പം നമ്മൾ ഫെറീൻ്റെ അടുത്ത് എത്തി, ഒരു ഫെറി അവിടെ വന്ന് ഒരു ഷിപ്പ് അവിടെ വന്നെടുക്കുന്നുണ്ട് ക്രൂയിസ്. അപ്പോൾ അതാണോ നമുക്ക് പോകാനുള്ളതെന്ന് അറിയില്ല, ചിലപ്പോൾ അതായിരിക്കും. ഇവിടുന്ന് അരമണിക്കൂർ ഗ്യാപ്പിൽ ക്രൂയിസ് ഉണ്ട്. എനിക്ക് ശരിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം തണുത്ത് പറിച്ചിട്ടേ വായൊക്കെ ഇങ്ങനെ കടകടക്കടപ്പോ ചെയ്യുന്നുണ്ട്. അത്രയും തണുപ്പാണ്. അപ്പോൾ ഇവിടെ 7 കാണിക്കുന്നത്, -7 ഈ ഫെറീൻ്റെ സൈഡിലൊക്കെ. ഈ ഐസ് കണ്ടാൽ തന്നെ അറിയാലോ, ഐസിൽ കൂടിയാണ് ഇപ്പോൾ എൻ്റെ യാത്ര. കേട്ടോ, ക്രൂയിസ് ഇത് തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. വലിയൊരു ക്രൂയിസ് തന്നെയാണ്, പക്ഷെ അതിലേക്ക് ഒരുപാട് യാത്രക്കാരൊന്നും കണ്ടില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂർ ഗ്യാപ്പിൽ പോകുന്നത് കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. നമ്മൾ ബോർഡിങ് തുടങ്ങിയിട്ടോ, കുറേ ആൾക്കാർ കയറി. നല്ലൊരു ടാസ്ക് അതിൽ കയറില്ല. എൻ്റെ അതിൻ്റെ സ്റ്റെയർ ഇത് കണ്ടില്ലേ, സ്റ്റെപ്പൊക്കെ ആടി അലഞ്ഞാൽ കയറണം. ബോർഡിങ് തുടങ്ങിയപ്പോഴേക്ക് പല വഴിയിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടോ, 10-60 ആളുകൾ നമ്മൾ ഈ ക്രൂയിസിലുണ്ട്. അപ്പം 3 ലെവലായിട്ടുള്ള ക്രൂയിസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും ടോപ്പ് പോയി നിന്ന് നമുക്ക് നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മളെ ക്രൂയിസ് കരയുന്ന വിട്ടു കിട്ടോ. നമ്മളിനി പോകുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ട്. അങ്ങ് ദൂരെ വളരെ അകലെയായിട്ട് നമുക്ക് കാണാം ഒരു പൊട്ടുപോലെ നമ്മളുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഏകദേശം ഒരു 15 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ നമ്മളീ ബോട്ട് ജെട്ടിയിൽ നിന്ന് ആ സ്പോട്ടിലേക്ക്. ക്രൂയിസ് നിന്ന് പുറത്തേക്കുള്ള കാഴ്ച കേട്ടോ, ഇവിടുന്നാണ് നമ്മൾ കയറിയത്. അതിൻ്റെ എന്തൊരു രസമാണ് നോക്കിയ സ്ഥലം കാണാൻ. ആ മരങ്ങളിലൊന്നും ഒരൊറ്റ ഇല പോലും കാണാനില്ല, ഉള്ള ഇല ഒരു ബ്രൗൺ കളർ ഉണങ്ങിയ ഇലയാണ് കാണുന്നത്. ഈ മഞ്ഞുകാലത്ത് ഇത് ഇങ്ങനെയാണ്, ഇനിയിപ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം തളിർക്കുന്നു പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ യാത്ര നമ്മുടെ കരയിന്ന് ഏകദേശം വിട്ട് വിട്ട് വരുന്നുണ്ട്. ആ സിറ്റികളൊക്കെ ഇത് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്പലചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ അവിടെ കാണാം നമുക്ക്. കരയും ആ അമ്പലചുംബികളായ ബിൽഡിങ്ങുകളെയൊക്കെ പിറകിലാക്കിക്കൊണ്ട് നമ്മൾ യാത്ര തുടർന്നിട്ട് നമ്മുടെ ലക്ഷ്യം നമുക്ക് പോകേണ്ടത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലെടുത്തേക്ക്. നല്ല ഫോഗാണ്, അതുകൊണ്ട് വലിയ ക്ലിയറൊന്നായിട്ട് പുറത്ത് കാണുന്നില്ല. ഗ്ലാസ്സൊക്കെ നമുക്ക് അടച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. തണുത്ത കാറ്റും ഈ ലേക്കിൽ കൂടിയുള്ള യാത്ര ഭയങ്കര ദുഷ്കരം തന്നെയാണ് ഈ മഞ്ഞ സമയത്ത്. നമ്മളെ ബോട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ കാണാം, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ന്യൂയോർക്കിലെ ലിബർട്ടി ഐലൻഡിലാണ് ലോകപ്രസിദ്ധമായ ഈ നിർമ്മിതി ഉള്ളത്. ഈ ശില്പം ഡിസൈൻ ചെയ്തത് ഫ്രഞ്ച് ശില്പകലാ വിദഗ്ധനായ ഫെഡറിക് അഗസ്റ്റ് ബെർത്തോൾഡിയാണ്. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സ്വാതന്ത്ര്യം എന്ന അർത്ഥമാണ് ഇതിന് വരുന്നത്. ഈ സ്തൂപത്തിലെ ലോഹ ചട്ടക്കൂട് നിർമ്മിച്ചത് ഗുസ്റ്റാവ് ഈവൽ എന്ന് പറഞ്ഞ ആളാണ്. ശില്പി അഗസ്റ്റ ബെർത്തോൾഡി ഒരു സ്ത്രീ മുഖത്തിലാണ് ഈ ശില്പം രൂപകൽപ്പന ചെയ്തത്. കയ്യിൽ ടോർച്ച് ഏന്തി നിൽക്കുന്ന ഒരു ശില്പമാണ് ഇത്. കോപ്പർ നിർമ്മിതിയുടെ ആകെ ഉയരം 151 ഫീറ്റ്, അതായത് 46 മീറ്റർ ആണ്. ഗ്രൗണ്ടിലുള്ള തറ ഉയരം അടക്കം ആകെ 93 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. 1886 ഒക്ടോബർ 28 ഇത് നാടിനായി സമർപ്പിക്കപ്പെട്ടത്. നമ്മുടെ ക്രൂയിസ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അടുത്ത് നങ്കൂരം ഇട്ടിട്ടു. ഇതുവരെ ക്രൂയിസ് നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അവ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു സ്ലോപ്പായിട്ട് ഒരു സാധനമൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ആ വ്യൂ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. നമുക്ക് ക്രൂയിസ് നിന്ന് കിട്ടിയ പോലെയുള്ള ഒരു വ്യൂ ഇനി ഇവിടുന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും ഹൈറ്റ് ഉണ്ട്. പിന്നെ അത്രയും ദൂരെ നിന്ന് കിട്ടുന്നൊരു വ്യൂ എന്തായാലും തൊട്ട് താഴെ നിന്ന് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഞാൻ ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. 1 അടി ഹൈറ്റിലാണ് കേട്ടോ ഈ കാണുന്ന മഞ്ഞുള്ളത്. റോഡിൻ്റെ മുകളിൽ ഉപ്പിട്ടിട്ട് മഞ്ഞൊക്കെ മെൽട്ട് ആക്കിക്കുന്നു. ഇപ്പോൾ നമ്മളുള്ളത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മുന്നിലാണ്, ഒരു US ഐക്കൺ. ഇവിടുത്തെ ഈ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം, കംപ്ലീറ്റ് ഐസ്, അതിൻ്റെ കൂടെ തന്നെ ഇടിവെട്ടി തന്നെ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞ മാതിരി നല്ല മഴയും. അപ്പോൾ മഴയിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തോണ്ടിരിക്കുന്നത്. ലെൻസിൻ്റെ മുകളിലൊക്കെ മഴ വെള്ളമാണ്. ഈ മഴയൊന്നും വകവെക്കാതെ ഫോട്ടോന് പോയി പോസ്റ്റ് ചെയ്യുന്ന കപ്പിൾസിനെ ഇവിടെ കാണാം നമുക്ക്. ഇവിടെയൊക്കെ അതേമാതിരി നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെയൊക്കെ ഫോട്ടോന് ആളുകളുണ്ട്. മഴയായതുകൊണ്ട് കുറച്ച് അങ്ങോട്ടൊക്കെ നീങ്ങിയതാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പിറകുവശത്തേക്ക് നടന്നു. മുന്നിൽ കണ്ടത്
ഒട്ടും വ്യത്യാസമല്ല, നിറയെ മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന ഒരു വലിയ വിസ്താരമായ ഒരു സ്ഥലം. അടിപൊളിയായിട്ട് നിരനിരയായി നിൽക്കുന്ന മരങ്ങൾ കാണാം, അവയിലൊക്കെ വാടിയ ഇലകളാണുള്ളത്, പച്ചപ്പൊന്നും എവിടെയും കാണാനില്ല. ഇതിൻ്റെ താഴേന്ന് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണിത്, ബാക്ക് സൈഡിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വ്യൂ ആണ്. ന്യൂയോർക്കിലെ ഈ സീസണിലെ ആദ്യ മഞ്ഞിൽ തന്നെ ആടിത്തിമിർക്കാൻ നമുക്ക് അവസരം കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. യാദൃശ്ചികമാണ്, ഇതൊന്നും നമ്മൾ തീരുമാനിച്ചെത്തിയതല്ല, എന്തായാലും അടിപൊളി വ്യൂ ആണ്. അങ്ങനെ നടന്ന് നമ്മൾ സ്റ്റാച്ചുയുടെ പ്രകോശത്തായിട്ട് കാണുന്ന ഒരു ലിബർട്ടി മ്യൂസിയം ഉണ്ട്. മ്യൂസിയം കൂടി ഒന്ന് സന്ദർശിക്കാന്ന് കരുതി നമ്മൾ അതിനകത്തേക്ക് കയറി. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശില്പീനെയും എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ വിഷനും ഒക്കെ അവിടെ പ്രത്യേകമായിട്ട് തന്നെ നീണ്ടൊരു ലേഖനമായിട്ട് അവിടെ കാണാം. പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ചെറിയ ചെറിയ മോഡലുകൾ, മിനിയേച്ചർ മോഡലുകൾ അവിടെ ഉണ്ട്. പിന്നെ നല്ല വെത്തറ്റില്ലാത്ത വലിയൊരു സുവനീർ ഷോപ്പും ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൂടി നടക്കുമ്പോൾ നല്ല ആശ്വാസം ഉണ്ട്, വലിയൊരു തണുപ്പൊന്നുമില്ല, അപ്പോൾ ഒരു നല്ലൊരു സുഖമായ ഒരു കാലാവസ്ഥ ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ കറങ്ങി. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. അമേരിക്കയുടെ ഫ്ലാഗോ അമേരിക്കയുടെ ഒരു ഐക്കണും ഒരേ ഫ്രെയിമിൽ വരുന്ന ഒരു ഷോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു എല്ലിസ് ഐലൻഡ് നാഷണൽ മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്കാണ്, അത് ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. അപ്പോൾ അത് ആ മ്യൂസിയം കൂടി ഒന്ന് കാണാം. എല്ലിസ് ദ്വീപ് ന്യൂയോർക്ക് ഹാർബറിലെ ഒരു ഫെഡറൽ ഉടമസ്ഥതയിലുള്ള ദ്വീപാണ്. ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലുമായി ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. 1892 മുതൽ 1954 വരെ അമേരിക്കയിലെ ഏറ്റവും തിരക്കുള്ള ഇമിഗ്രേഷൻ സെൻ്ററായിരുന്നു ഈ എല്ലിസ് ദ്വീപ്. ന്യൂയോർക്ക് അതുപോലെ ന്യൂജേഴ്സി തുറമുഖത്തെത്തിയ ഏകദേശം 12,00,000 കുടിയേറ്റക്കാർ ഈ വഴി പ്രവേശനം നേടിയിട്ടുണ്ട്. 1990 ഈ ബിൽഡിങ്ങുകളെല്ലാം റിനോവേഷൻ നടത്തി ഇന്നുള്ള ആ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഭാഗമാണ്, അത് ഒരു മ്യൂസിയമായിട്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തും ചൂടാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് നേരത്തെ ഇരിഞ്ഞ് കളിക്കുന്നത് നന്നാവും. കാരണം രാവിലെ തൊട്ട് ഞാൻ തണുപ്പിലുള്ളു. നമ്മൾ യാത്ര ഇതോടുകൂടി, ഇന്നത്തെ യാത്ര ഇതോടുകൂടി അവസാനിക്കും. അടിപൊളിയായിരുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.